ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മമ്മാസ് കിച്ചൺ. എല്ലാവർക്കും സ്വന്തം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി വാഴക്കാമ്പ് അഥവാ വാഴപ്പിണ്ടി തോരനുമായിട്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ വാഴക്കാമ്പ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ വാഴക്കാമ്പ് പുനുപുനാ ഒന്ന് അരിഞ്ഞെടുക്കണം. ഈ വാഴക്കാമ്പ് അരിഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പലരും ഇത് തയ്യാറാക്കാൻ മടിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാനൊരു രണ്ട് പീസ് വാഴക്കാമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ കാമ്പ് മുഴുവൻ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴക്കാമ്പ്, പിന്നെ കാന്താരി മുളക്, ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് വേവാനായിട്ട് വെക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ വാഴക്കാമ്പ് നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് വറ്റൽ മുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മുളകും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അങ്ങനെ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയെടുത്ത തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കളറൊന്നും ചേഞ്ച് ആവണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടുക മാത്രമേ വേണ്ടൂ. നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ തേങ്ങ മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇതിന് കിട്ടുക. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള വാഴക്കാമ്പിലേക്ക് ഈ മിക്സ് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അടിപൊളി വാഴക്കാമ്പ് തോരൻ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം എന്നെ അറിയിക്കുക. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.